നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും നിർണായക വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇപ്പോഴിതാ ദിലീപിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തു വരികയാണ്. കേസിലെ രഹസ്യങ്ങൾ സംവിധായകൻ ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തുമെന്ന് ദിലീപ് ഭയന്നിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് പുറത്തു വരുന്നത്. ദിലീപിനെതിരെ നിർണായക വെളിപ്പെടുത്തൽ നടത്തിയ സംവിധായകൻ ബാലചന്ദ്രകുമാറിനെ സ്വാധീനിക്കാൻ ശ്രമം നടന്നു. നടൻ ദിലീപ് നേരിട്ടിടപെട്ട് സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നാണ് റിപ്പോർട്ട്. ബാലചന്ദ്രകുമാറിനെ സ്വാധീനിക്കാൻ ദിലീപ് തിരുവനന്തപുരത്ത് നേരിട്ടെത്തി. ബാലചന്ദ്രകുമാറിനെ കാണാൻ തിരുവനന്തപുരത്ത് രണ്ട് ദിവസം ദിലീപ് കാത്തിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന രേഖകളാണ് റിപ്പോർട്ടർ ചാനൽ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. തുടർച്ചയായി ബാലചന്ദ്രകുമാറിനെ ദിലീപ് വിളിച്ചു. ദിലീപിൻ്റെ വാട്സപ്പ് ചാറ്റും ശബ്ദ സന്ദേശവും പുറത്തു വന്നിട്ട് വാട്സപ്പിൽ ശബ്ദ സന്ദേശം അയക്കുന്നത് അപകടമാണെന്നുൾപ്പെടെ ദിലീപ് വ്യക്തമാണ് പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ. ബാലു ബാലു അയക്കുന്ന മെസ്സേജൊന്നും സേഫ് അല്ല, എൻ്റെ വാട്സപ്പ് ആളുകൾ ഹാക്ക് ചെയ്യുന്നുണ്ട്, ഇതിലെ മെസ്സേജുകൾ കാണുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പലതവണ വിളിക്കുന്നത് എന്ന് ദിലീപ് പറയുന്നതിൻ്റെ വാട്സപ്പ് ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. തന്നെ സ്വാധീനിക്കാൻ വേണ്ടിയായിരുന്നു ദിലീപ് തലസ്ഥാനത്തെത്തി രണ്ട് ദിവസം തങ്ങിയതെന്ന് നേരത്തെ ബാലചന്ദ്രകുമാർ പറഞ്ഞിരുന്നു. തുടർച്ചയായി ദിലീപ് തന്നെ ഫോൺ ചെയ്തിരുന്നുവെന്നും ബാലചന്ദ്രകുമാർ പറഞ്ഞു. 2021 ഏപ്രിൽ 10-11 ദിവസങ്ങളിലാണ് ദിലീപ് ബാലചന്ദ്രകുമാറിനെ ഹോട്ടൽ മുറിയിൽ കാത്തിരുന്നത്. എന്നാൽ ദിലീപുള്ള ഹോട്ടലിലേക്ക് താൻ എത്തിയാൽ ദിലീപിനോടൊപ്പമുള്ള സംഘം തന്നെ അപായപ്പെടുത്തുമെന്ന ഭയമാണ് കൂടിക്കാഴ്ചയിൽ താൻ പിന്മാറാൻ കാരണമായതെന്ന് നേരത്തെ ബാലചന്ദ്രകുമാർ പറയുകയുണ്ടായി. അതേസമയം നടി ആക്രമിച്ച കേസിലെ സാക്ഷികളെ വീണ്ടും വിസ്തരിക്കണമെന്ന പ്രോസിക്യൂഷൻ നിലപാട് ചോദ്യം ചെയ്ത് ഹൈക്കോടതി രംഗത്തെത്തി. കേസിലെ സാക്ഷികളെ വീണ്ടും വിസ്തരിക്കാൻ മതിയായ കാരണം വേണമെന്നാണ് ഹൈക്കോടതിയുടെ നിലപാട്. വിചാരണ കോടതിക്കെതിരായ ഹർജി പരിഗണിക്കവെയായിരുന്നു പരാമർശം. പ്രോസിക്യൂഷൻ പാളീച്ചകൾ മറികടക്കാനാകരുത് വീണ്ടും സാക്ഷികളെ വിസ്തരിക്കുന്നത്. സാക്ഷികളെ വിസ്തരിച്ച് മാസങ്ങൾ കഴിഞ്ഞാണ് വീണ്ടും വിസ്തരിക്കണമെന്ന ആവശ്യമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. പ്രതികളുടെ അവകാശങ്ങളും സംരക്ഷിക്കണം. കേസിന് അനുസൃതമായി സാക്ഷിമൊഴി ഉണ്ടാക്കാനുള്ള പ്രോസിക്യൂഷൻ ശ്രമമാണിതെന്ന് സംശയിക്കാമെന്നും കോടതി കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയിരുന്നു.